മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ചൈന സന്ദർശനത്തിന് ശേഷം വെലേന വിമാനത്താവളത്തിലെത്തിയ മൊയ്സു ഇന്ത്യക്കെതിരെ ഇപ്പോൾ ഭീഷണി ഉയർത്തുന്നു ഇന്ത്യ മാലദ്വീപ് തർക്കം നിലനിൽക്കുന്നതിനിടയിലാണ് മൊയ്സുവിന്റെ ചില അധിക പ്രസംഗം തന്റെ രാജ്യത്തെ ഭീഷണിപ്പെടുത്താൻ ആർക്കും അനുവാദം കൊടുത്തിട്ടില്ല എന്നാണ് മൊയ്സു പറഞ്ഞത് ഇന്ത്യയുടെ പേരെടുത്തല്ല മൊയ്സു ഇത്തരമൊരു പരാമർശം നടത്തിയത് എങ്കിലും മൊയ്സു ഉദ്ദേശിച്ചത് ഇന്ത്യയെ തന്നെയെന്ന് വ്യക്തം ചൈനയെ സന്തോഷിപ്പിക്കുകയാണ് മൊയ്സുവിന്റെ ലക്ഷ്യം മാലദ്വീപ് ഒരു ചെറിയ രാജ്യമായിരിക്കാം പക്ഷേ ഞങ്ങളെ ഭീഷണിപ്പെടുത്താനുള്ള ലൈസൻസ് ആർക്കും കൊടുത്തിട്ടില്ല എന്നാണ് മൊയ്സു പറഞ്ഞത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചെറിയ ദ്വീപുകളാണെങ്കിലും ഒൻപത് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള സാമ്പത്തിക മേഖലയാണ് തങ്ങളുടേത് എന്ന് മൊയ്സു പറയുന്നു സമുദ്രത്തിന്റെ വലിയൊരു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് മാലദ്വീപ് ഇന്ത്യൻ മഹാസമുദ്രം ഏതെങ്കിലും പ്രത്യേക രാജ്യത്തിന്റേതല്ല എന്നാണ് മൊയ്സുവിന്റെ വാക്കുകൾ മാലദ്വീപ് ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമാണ് ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാത്ത ചൈനയുടെ നിലപാടിനെ തങ്ങൾ അംഗീകരിക്കുന്നു അഭിനന്ദിക്കുന്നുവെന്നാണ് മൊയ്സു പറഞ്ഞത് ചൈനയുമായി മാലദ്വീപ് ഇരുപതോളം കരാറുകളിൽ ഒപ്പിട്ടതിനു ശേഷമാണ് തികച്ചും ധിക്കാരപരമായ ഈ പരാമർശം ഇന്ത്യ മുദ്രാവാക്യം മുഴക്കി മാലദ്വീപിന്റെ ഭരണം പിടിച്ച മൊയ്സുവിന്റെ തനി ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇന്ത്യയെ പൂർണ്ണമായി മാലദ്വീപിൽ നിന്ന് അകറ്റുകയാണ് മൊഹിസുവിൻ്റെ ലക്ഷ്യം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്വാധീനമർപ്പിക്കാൻ ഏത് തന്ത്രവും പയറ്റാൻ മടിക്കാത്ത ചൈന ഒടുവിൽ മാലദ്വീപിലേക്ക് നുഴഞ്ഞു കയറുന്നു ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ തന്ത്രപ്രധാന സ്ഥാനത്താണ് മാലദ്വീപ് നിൽക്കുന്നത് അതുകൊണ്ടുതന്നെ എല്ലാ കാലത്തും ഇന്ത്യ തങ്ങളുടെ ഏറ്റവും അടുത്ത സൗഹൃദ രാജ്യമായി മാലദ്വീപിനെ കരുതിയിരുന്നു മുൻപ് മാലദ്വീപ് കീഴടക്കി ഇന്ത്യയുടെ ഭരണത്തിന് കീഴിലൊക്കെ ഇന്ത്യക്ക് കൊണ്ടുവരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു എന്നാൽ ഒരു സൗഹൃദ രാജ്യമായി ഇന്ത്യ മാലദ്വീപിനെ നിലനിർത്തി വർഷങ്ങളായി മാലദ്വീപിൽ തുടരുന്ന ഇന്ത്യയുടെ സൈനിക സാന്നിധ്യം ഇന്ത്യൻ സൈന്യം മാലദ്വീപിൽ വേണ്ട എന്നതാണ് മൊയ്സുവിന്റെ മുദ്രാവാക്യം ഈ മുദ്രാവാക്യം ഉയർത്തിയാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് നയതന്ത്ര മാർഗങ്ങളിലൂടെ ഇന്ത്യ പൂർണ്ണമായി മാലദ്വീപിൽ നിന്ന് ഒഴിവാക്കുമെന്നാണ് അധികാരമേറ്റെടുത്തതിനു ശേഷം മൊയ്സു ആദ്യമായി പ്രഖ്യാപിച്ചത് ഇൻഡോ പസഫിക് മേഖലയിൽ പൂർണ്ണ മേധാവിത്വത്തിനായി ഇന്ത്യയോട് മത്സരിക്കുന്ന ചൈനയെ അടുപ്പിച്ചു നിർത്താൻ മാലദ്വീപ് വെമ്പൽ കൊള്ളുന്നു എന്നാൽ മാലിയിലെ ഇതര രാഷ്ട്രീയ നേതാക്കൾ ഇന്ത്യയുടെ സുഹൃത്തുക്കളാണ് അതുകൊണ്ടുതന്നെ ഭരണാധികാരിയുടെയും ഭരണവർഗത്തിൻ്റെയും ഇഷ്ടം അത്ര പെട്ടെന്ന് അവിടെ നടപ്പിലാക്കാൻ കഴിയില്ല അതുതന്നെയാണ് മോദിയെ ചൊറിഞ്ഞ മൂന്ന് മന്ത്രിമാർക്ക് സസ്പെൻഷൻ കിട്ടുന്നതിൽ ചെന്ന് അവസാനിച്ചതും നരേന്ദ്രമോദി ലക്ഷദ്വീപ് സന്ദർശിക്കുന്നതുവരെ ഇന്ത്യയും ബാലിയും തമ്മിലുള്ള ഇത്തരം നയതന്ത്ര പ്രശ്നങ്ങൾ നമ്മൾ പൂർണ്ണമായി മനസ്സിലാക്കിയിരുന്നില്ല എന്നാൽ മോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനം വെറുതെയായിരുന്നില്ല എന്നദ്ദേഹം കടൽക്കരയിൽ ചെന്നിരുന്നും കടലിൽ സ്നോർക്ലിംഗ് നടത്തിയുമൊക്കെ പിന്നീട് തെളിയിച്ചു മോദി കടൽക്കരയിൽ ചെലവിട്ട മണിക്കൂറുകൾ വാസ്തവത്തിൽ ഇന്ത്യയുടെ നയതന്ത്രത്തിന്റെ ഏറ്റവും വലിയ മകുടോദാഹരണമാണ് വിജയത്തിന്റെ ടൂറിസമാണ് മാലദ്വീപിന്റെ നിലനിൽപ്പിന്റെ തന്നെ അടിസ്ഥാനം അതുകൊണ്ട് തന്നെ മോദി ഇന്ത്യ കയറി പിടിച്ചത് അവരുടെ മർമ്മത്തിൽ മാലദ്വീപിന് പകരം ഇന്ത്യയിലെ ടൂറിസ്റ്റുകൾ ലക്ഷദ്വീപിലേക്ക് കടന്നു വരണം എന്ന സന്ദേശമാണ് മോദി പകർത്തി നൽകിയത് ഇതിന്റെ പൂർണ്ണമായും ഏറ്റെടുത്തു ഇന്ത്യൻ ടൂറിസ്റ്റുകളാണ് മാലിദ്വീപിന്റെ നട്ടല് അവിടെ തന്നെ കടക്കൽ തന്നെ ഇന്ത്യ വെട്ടിയിട്ടു തൊട്ടു പിന്നാലെയായിരുന്നു മൊയ്സുവിന്റെ ചൈന സന്ദർശനം ഇതിനിടയിൽ ചില മന്ത്രിമാർ ഇന്ത്യ സന്ദർശനത്തിനുള്ള അവസരം തേടി കാത്തിരിക്കുമെന്നാണ് ഇന്ത്യയുടെ മറുപടി കൊച്ചിയിൽ നിന്ന് അധികം ദൂരെയല്ലാതെ സ്ഥിതി ചെയ്യുന്ന മാലദ്വീപ് സമൂഹം ചരിത്രപരമായി നമ്മൾ അടുത്ത ബന്ധമാണ് ഈ ദ്വീപുമായി പുലർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ബ്രിട്ടീഷുകാരിൽ നിന്ന് മോചിതമായ മാലദ്വീപ് പിന്നീട് കയ്യൂം എന്ന ഭരണാധികാരിയുടെ കീഴിലായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് പ്രസിഡന്റായി മൗമൂൻ അബ്ദുൾ ഗയൂം ചാർജ് എടുക്കുന്നത് പിന്നീട് മുപ്പത് വർഷക്കാലം ഗയൂമിന്റെ ഭരണത്തിലായിരുന്നു മാലദ്വീപ് ഇക്കാലഘട്ടത്തിൽ പലപ്പോഴായി ഗയൂം ദില്ലിയിലെത്തി ഇന്ത്യയുമായി ഏറ്റവും അടുത്ത സൗഹൃദമാണ് ഗയൂം പുലർത്തിയത് അതുകൊണ്ട് തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ ഒരു അധികാര അട്ടിമറി ശ്രമമുണ്ടായപ്പോൾ മാലദ്വീപ് സഹായം ചോദിച്ചതും ഇന്ത്യയോട് ഇന്ത്യയുടെ മിടുമിടുക്കരായ സൈന്യം നൊടിയിടക്കുള്ളിൽ അവിടെ പറന്നിറങ്ങി അട്ടിമരക്കാരെ പൂർണമായി തുരത്തി പിന്നീട് രണ്ടായിരത്തി എട്ടിൽ മുഹമ്മദ് നഷീദ് മാലദ്വീപിന്റെ പ്രസിഡന്റായി ചുമതലയേറ്റു നഷീദുമായി ഇന്ത്യ പുലർത്തിയത് സമാനതകളില്ലാത്ത സൗഹൃദം ആ കാലഘട്ടത്തിലാണ് മാലദ്വീപിന് രണ്ട് ഡോർണിയർ വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഒക്കെ ഇന്ത്യ സമ്മാനിച്ചത് എന്നാൽ രണ്ടായിരത്തി പതിമൂന്നിൽ പ്രതിപക്ഷ പാർട്ടിയായ പ്രോഗ്രസീവ് പാർട്ടി ഓഫ് മാലദ്വീപിലെ അബ്ദുൾ യമീൻ അധികാരത്തിലെത്തി ഇന്ത്യയുടെ ശത്രുവായ യെമീൻ ചൈനയോട് അടുപ്പം പുലർത്തി യമീന്റെ കാലഘട്ടത്തിലാണ് ഇന്ത്യ വിരുദ്ധ ചിന്ത മാലദ്വീപിലെ ജനങ്ങൾക്കിടയിൽ കുത്തിവെച്ചത് ഒരിക്കൽ ഒരു ഹിന്ദു രാഷ്ട്രമായിരുന്ന മാലദ്വീപ് ഇപ്പോൾ പൂർണ്ണമായും ഇസ്ലാം മത രാജ്യമാണ് യമീന്റെ കാലഘട്ടത്തിൽ നിരവധി ചൈന പദ്ധതികൾ മാലദ്വീപിൽ അവതരിപ്പിച്ചു എന്നാൽ ഇന്ത്യ സമർത്ഥമായി കരുക്കൾ നീക്കി യമീനെ അധികാരത്തിൽ നിന്ന് അകറ്റി സ്വാലിഖ് പിന്നീട് അധികാരത്തിലെത്തി സാലിഖ് ഇന്ത്യയുടെ അടുത്ത സുഹൃത്ത് രണ്ടായിരത്തി പതിമൂന്നിലും രണ്ടായിരത്തി ഇരുപതിലുമായി സമ്മാനിച്ച രണ്ട് ഹെലികോപ്റ്ററുകളും ഡോർണിയർ വിമാനങ്ങളും പ്രവർത്തിപ്പിക്കാനായി എഴുപത്തിയഞ്ച് ഇന്ത്യൻ സൈനികർ മാലദ്വീപിൽ നിലയുറപ്പിച്ചു ഇതിനു പിന്നിൽ ചില നയതന്ത്രങ്ങൾ ഇന്ത്യക്കുണ്ടായിരുന്നു എന്ന് വ്യക്തം ഇന്ത്യൻ സൈനികരെ പുറത്താക്കുകയാണ് ഇപ്പോൾ ബോയ്സുവിന്റെ ആദ്യ ലക്ഷ്യം ഇതാവട്ടെ ചൈനയുടെ ഫലവും ശ്രീലങ്കയിലെ ഹബൻ തുറമുഖത്തിന്റെ നടത്തിപ്പിനുള്ള ചുമതല തൊണ്ണൂറ്റിയൊൻപത് വർഷത്തേക്ക് ചൈന പാട്ടത്തിനെടുത്തിരിക്കുന്നു മാലിയിൽ ഫെയ്ദു ഫിനോൾഫുദ്വീപ് രണ്ടായിരത്തി അറുപത്തിയാറ് വരെ ചൈന പാട്ടത്തിനെടുത്തു ചൈനീസ് അനുകൂലിയായ മാലിദ്വീപ് പ്രസിഡന്റ് യമീൻ എടുത്ത പല തീരുമാനങ്ങളും ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് തുരങ്കം വെക്കുന്നതാണ് അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ മൊയ്സുവിന്റെ നീക്കങ്ങൾ ശ്രീലങ്കയുടെ ചൈന പ്രേമം അവരെ കൊടിയ കടക്കടിയിൽ കൊണ്ടുചെന്നെത്തിച്ചു സമാനമായ ദുരനുഭവം ഒരുപക്ഷെ മാലദ്വീപിനും സംഭവിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ സൂചിപ്പിക്കുന്നത് പഞ്ചമഹാസമുദ്രങ്ങളിൽ ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സമുദ്രം ഇന്ത്യൻ മഹാസമുദ്രമാണ് ആ ഇന്ത്യൻ മഹാസമുദ്രമെന്ന പേരിനെയാണ് ഇപ്പോൾ മൊയ്സു ആക്ഷേപിച്ചിരിക്കുന്നത് ഇന്ത്യൻ മഹാസമുദ്രം ആരുടെയും കുത്തകയല്ല എന്ന് മൊയ്സു പരിഹസിക്കുന്നു പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമാണ് ഇന്ത്യൻ മഹാസമുദ്രം അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ നിയന്ത്രണം ഏതൊരു രാജ്യത്തെ സംബന്ധിച്ചും വളരെ തന്ത്രപ്രധാനമാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വർദ്ധിച്ചു വരുന്ന ചൈനീസ് സ്വാധീനത്തെ വളരെ ഗൗരവത്തോടെ തന്നെയാണ് ഇന്ത്യ എല്ലാ കാലത്തും നോക്കിക്കണ്ടിട്ടുള്ളത് ചൈനയുടെ ചരക്ക് നീക്കത്തിന്റെ വലിയൊരു പങ്കും ആഫ്രിക്ക ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇന്ധന ഇറക്കുമതിയും കടന്നുപോകുന്നത് മലാക്ക കടലിടുക്ക് വഴിയാണ് ഇതാകട്ടെ ഇന്ത്യയുടെ സംയുക്ത സൈനിക താവളമായ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹത്തിൽ നിന്നും അധിക ദൂരെയല്ല ഇതെന്നും ചൈനയെ വിഷമവൃത്തത്തിലാക്കുന്നു ഇന്ത്യ ചൈന അതിർത്തി തർക്കം ഏതെങ്കിലും തലങ്ങളിൽ ഒരു സംഘർഷത്തിലേക്ക് നീങ്ങിയാൽ ചൈനയുടെ ചരക്ക് നീക്കം തടയാൻ ഇന്ത്യക്ക് കഴിയും ഇന്ത്യൻ നാവിക ഉപരോധം വന്നാൽ ചൈന കൊടുക്കുമെന്നർത്ഥം അങ്ങനെയൊരു പ്രതികരണം ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായാൽ ബെയ്ജിങ്ങിനുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം ചെറുതൊന്നുമല്ല ലോക സമുദ്ര വ്യാപാരത്തിന്റെ ഇരുപത്തിയഞ്ച് ശതമാനവും ഇന്ത്യയുടെ ചരക്ക് നീക്കത്തിന്റെ നാൽപ്പത് ശതമാനവും കടന്നുപോകുന്നത് മലാക്ക കടലിടക്കു വഴിയാണ് ഇന്ത്യൻ മഹാസമുദ്രാതിർത്തിയിൽ ചൈനയിൽ നിന്നുള്ള ഭീഷണി നേരിടാൻ ഇന്ത്യ അത്യാധുനിക നിരീക്ഷണ വിമാനമായ പോസിഡോൺ എട്ടിനെയാണ് കളത്തിലിറക്കിയിരിക്കുന്നത് ആന്റോമാൻ നിക്യോബാർ ദ്വീപിലെ മിലിട്ടറി ക്യാമ്പ് കേന്ദ്രീകരിച്ചത് പി ഐറ്റ് വിമാനങ്ങൾ നിരീക്ഷണ പർക്കലുകൾ സദാസമയവും നടത്താറുണ്ട് ഇതിനകം എട്ട് പോസിഡോൺ വിമാനങ്ങൾ ഇന്ത്യ വാങ്ങിക്കഴിഞ്ഞു ഇനി കൂടി ഇന്ത്യ ഓർഡർ നൽകിയിരിക്കുന്നു പോസിഡോൺ വിമാനത്തിന്റെ കരുത്ത് അതൊന്ന് വേറെ തന്നെയാണ് അന്തർവാഹിനി രഹസ്യാന്വേഷണം നിരീക്ഷണം ഇലക്ട്രോണിക് ജാമിംഗ് എന്നിവ കൂടുതൽ ശക്തമാക്കാൻ ലക്ഷ്യമിട്ടാണ് പി എച്ച് വിമാനങ്ങൾ ഉപയോഗിക്കുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്നും ഏകദേശം ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ മാറി ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലാണ് പി എറ്റ് വിമാനങ്ങൾ ഇപ്പോൾ മുഖ്യമായി കേന്ദ്രീകരിച്ചിരിക്കുന്നത് ബോയിംഗ് നിർമ്മിക്കുന്ന പി എച്ച് വിമാനങ്ങളുടെ ആദ്യത്തെ വലിയ ഉപഭോക്താവ് ഇന്ത്യ തന്നെ രണ്ടായിരത്തി ഒൻപതിലാണ് ഇന്ത്യ പി എറ്റ് വിമാനങ്ങൾ വാങ്ങി തുടങ്ങിയത് ഇന്ത്യൻ സമുദ്രം സൂക്ഷിക്കുക തന്നെയാണ് അതിന്റെ മുഖ്യ ലക്ഷ്യം രണ്ട് പോയിന്റ് ഒന്ന് ദശലക്ഷം ഡോളർ നൽകിയാണ് ഇന്ത്യ ആദ്യം എട്ട് പി എച്ച് വിമാനങ്ങൾ വാങ്ങിയത് രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു ആദ്യ പി ഐറ്റ് വിമാനം ഇന്ത്യക്ക് ബോയിങ് കൈമാറിയതും മിസൈലുകളെയും റോക്കറ്റുകളെയും ഒക്കെ വഹിക്കാനുള്ള കഴിവ് ഈ പി എച്ച് വിമാനങ്ങൾക്കുണ്ട് ദക്ഷിണ ചൈന കടലിനെ സൈനികവൽക്കരിക്കാനും കടലിലെ അതിർത്തി വിപുലീകരിക്കാനുമുള്ള ചൈനയുടെ നീക്കങ്ങൾ തടയുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യം യവനപുരാണത്തിലെ സമുദ്രത്തിന്റെയും പാതാളത്തിന്റെയും ഒക്കെ ദേവനാണ് പോസിഡോൺ സമുദ്രാതിർത്തിയിലെ ശത്രു സാന്നിധ്യം നിരീക്ഷിക്കേണ്ടി വന്നാൽ തീരത്തെ സംരക്ഷിക്കാനായി അമേരിക്കൻ വിമാനക്കമ്പനി ബോയിംഗ് യു എസ് നാവികസേനയ്ക്ക് നൽകിയ വിമാനമാണ് പോസിഡോൺ അന്തർവാഹിനികളുടെ അന്തകൻ എന്നാണ് ഈ കരുത്തൻ അറിയപ്പെടുന്നത് ഇന്ത്യയ്ക്കു വേണ്ടി പ്രത്യേക പതിപ്പാണ് ബോയിംഗ് കമ്പനി നിർമ്മിച്ചു നൽകിയത് പോസ്ഡോൺ വിമാനങ്ങളുടെ കരുത്ത് ഒരു പക്ഷെ മാലദ്വീപ് അറിയുമോ എന്ന് കാത്തിരുന്ന് കാണണം ഏതെങ്കിലും വിധത്തിൽ ഒരു ഇന്ത്യ ചൈന യുദ്ധമുണ്ടായാൽ ചൈനീസ് അന്തർവാഹിനികൾക്ക് ഭീഷണിയാകുന്നത് ഇന്ത്യയുടെ പോസിഡോൺ വിമാനങ്ങൾ തന്നെ അതുകൊണ്ട് തന്നെ കരുത്തുറ്റ ഇന്ത്യയുടെ ശക്തിക്ക് മുന്നിൽ അത്രയൊന്നും പിടിച്ചു നിൽക്കാൻ മാലദ്വീപ് എന്ന കുഞ്ഞൻ രാജ്യത്തിന് കഴിയില്ല എന്ന് മൊയ്സ് തിരിച്ചറിഞ്ഞാൽ എത്രയോ നല്ലത് എന്തിനാണ് വെറുതെ ഇങ്ങനെ മസിൽ പിടിച്ച് സ്വയം പരിഹാസരാകുന്നത് ഇന്ത്യയൊന്ന് ഞൊടിച്ചാൽ തീരുന്നതേയുള്ളൂ ഈ മാലദ്വീപിന്റെ ചാട്ടം അതെ ചൈനയെ കണ്ട് മാലദ്വീപ് അധികം തുള്ളാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്